ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാടൻ കോഴി കാണിക്കി കോഴി ഈ നാടൻ കോഴിനെ നല്ല ഫ്രഷായിട്ട് അറുത്ത് മുറിച്ചിട്ട് നല്ല കഴുകി എടുക്കുന്നുണ്ട് എന്നിട്ടായിട്ട് ചിക്കൻ ടിക്ക ഗ്രില്ല് കൊണ്ടൊരു കളിയാണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാല ഇടുന്നതെല്ലാം വീഡിയോയിൽ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും കാണാം സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണാം വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ മസാല ഇടുകയാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി എടുത്തിന് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി കുറച്ച് എടുത്തിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ജാറിൽ നല്ലെണ്ണം അടിച്ച് മിക്സിയിൽ ഇട്ടടിച്ച് ജ്യൂസിൻ്റെ പരുവത്തിലാക്കിയിട്ടെടുക്കണം ഓക്കെ അപ്പോൾ അടിച്ചിട്ട് വരാം അപ്പോൾ നമ്മളെ മസാല ജാറിലിട്ട് മിക്സിയിൽ ഇട്ട് അടിച്ച് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിന് തന്നെ മസാല പരക്കാം ചിക്കൻ വെള്ളം കളഞ്ഞിട്ട് പാത്രത്തിലാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മസാല ഒഴിക്കാം തൈര് നെക്സ്റ്റ് മുളകുപൊടി ശേഷം മഞ്ഞപ്പൊടി പെപ്പർ ലാസ്റ്റ് കോൺഫ്ലവർ കുറച്ച് ചിക്കൻ മസാല ഗരം മസാലയും കുറച്ച് ഓക്കെ അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കണം എന്നൊരു മിക്സിങ്ങിനാണ് നല്ല മസാല ഒന്ന് നല്ലോണം പിടിക്കാനാണ് പിന്നെ കുറച്ച് വേണമെങ്കിൽ വിനാഗർ ഒഴിച്ചു അപ്പോൾ നമുക്കൊന്നും മറന്നില്ലേ ഒരു കാര്യം മറന്നു പക്ഷേ കറിവേപ്പില മെസ്റ്റാണ് കറിയപ്പം ഏതായാലും നമുക്ക് ഫ്രഷ് ഉണ്ടാകുമ്പോൾ വാങ്ങുന്നതിരുന്ന് കറിവേപ്പില എല്ലാത്തിനും സ്മെല്ല് നല്ലതാണ് നല്ലോണം കയ്യിട്ട് നല്ല കുഞ്ഞു കുഞ്ഞാന്ന് കീറിയിടാം മുറിച്ച് അങ്ങോട്ട് ചേർക്കാം ഓക്കെ ഇനി മിക്സിങ് ഞാൻ ഒരു രണ്ട് കോഴി എടുത്തിട്ടുള്ളൂ നല്ല നാടൻ കോഴിയാണ് രണ്ട് കോഴി എനിക്ക് വേണമെങ്കിൽ മുളക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾ കഴുകുക നല്ലോണം സ്പൈസി വേണ്ടിണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നോർമലാണ് എനിക്ക് കുറച്ചും കൂടി സ്പൈസി ആണോ എന്ന് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഉപ്പ് ഫസ്റ്റ് കുറച്ച് മിക്സ് ചെയ്തിരുന്നു ഉപ്പ് ചിക്കനിലേക്ക്
ഏറ്റവും ലാസ്റ്റ് കുറച്ചും കൂടി ഒന്ന് ഇട്ട് മിക്സ് ചെയ്യാം. നല്ലോണം നല്ലോണം ഒന്ന് മസാല മിക്സ് ചെയ്തിട്ട് ഒരു നമ്മളേതായാലും നൈറ്റിലാണ് ഇത് ചൂടാനുള്ള പാനിലത് രാത്രി രാത്രി വരെ നല്ലോണം മസാല ഒന്ന് പിടിച്ചു കൊടുക്കും. എല്ലാം കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, നല്ലോണം മസാല പിടിച്ചിട്ടായിട്ട് ബാക്കിയുള്ള വീഡിയോ വരും. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമുക്ക് തുടങ്ങാനായി. നമ്മളെ മസാല എല്ലാം പിടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു 7.5 മണിയോളം ആയി. അപ്പോൾ റെഡിയായി നമ്മൾ ഇടപ്പനി അടുപ്പ് സെറ്റാക്കാം. നമ്മളതിലുണ്ടായ ചിക്കൻ്റെ അടുപ്പ് ആരോ കൊണ്ടുപോയി കാണുന്നില്ല, അപ്പോൾ അത് നമുക്ക് ഇവിടെ തന്നെ താബൂക്കിൽ അടുപ്പ് സെറ്റാക്കാനുള്ള പ്ലാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മളെ അടുപ്പ് സെറ്റായി. അപ്പൊ നമ്മൾ അടുപ്പ് റെഡി. നോക്കി, ഇനി കമ്പി റെഡി. അപ്പൊ ഇനി കരി കരിയുണ്ട്, കരിയുടെ പണി. നമ്മളെ കരി നമുക്ക് കത്തിച്ചിട്ട് എടുക്കാം. നമ്മളടുത്ത് കർപ്പൂരമൊന്നുമില്ല, എല്ലാം ഒന്നുമില്ല, ഒന്നും മറന്നിട്ടില്ല. അപ്പോൾ പേപ്പർ, സാധാ പേപ്പർ വെച്ചിട്ടൊക്കെ കത്തിക്കുന്നു. പേപ്പർ വെക്കാം, കരിക്കുന്ന മുകളിടാം. ചോയിലേക്ക് ഒന്ന് പെട്ടെന്ന് കറക്കിടുന്നു. തീ കത്തിച്ചിട്ടുണ്ട്, ഇതിനൊന്ന് കരി ഒന്ന് റെഡി ആകുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ മസാല ഒന്ന്. അങ്ങനെ നമ്മൾ കരിയിൽ നല്ല എല്ലാം കമ്പിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ കുറച്ചൊന്ന് മുകളിലേക്ക് ഒന്ന് ചിക്കൻ പറ്റാതിരിക്കാൻ. ഓക്കെ, പോസാക്ക് മതി. ഓക്കെ, അപ്പൊ ചിക്കൻ റെഡിയായി. ഇനി ചിക്കന് ഗ്രില്ലിലേക്ക്. അപ്പൊ ഞാൻ വസ്തു ഗീതോ
നമുക്ക് ഏത് ഒന്നും ഇല്ലാണ്ട് ഒന്നും വാങ്ങാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇങ്ങനത്തെ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മളിത് ഏകദേശം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടുണ്ട്. പിന്നെ വെച്ചാല് കുറച്ച് മസാല കൂടി കൊണ്ട് കുറച്ച് ഇങ്ങനെ വേവല്ല കുറച്ച് ഒരു, അപ്പൊ നമ്മളിത് ഏകദേശം വെന്ത് കഴിഞ്ഞ് റെഡി ആയിക്കൊണ്ടുണ്ട്. ഉമ്മ മാറ്റി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയടാ ഗായ്സ്. അപ്പൊ നമ്മള് ചിക്കൻ റെഡി. എന്തില് വെച്ച്? നെറ്റില് വെച്ച് ഉണ്ടാക്കിയ ചിക്കൻ നോക്കും. എങ്ങനെ ഉണ്ട് ദിയ? അപ്പോ നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മളിത് നല്ല പൊറോട്ട ചൂട് ചൂട് പൊറോട്ടയും കൂട്ടിയിട്ട് അടിക്കാൻ പോകുന്നു. ചൂട് പൊറോട്ടയും മൈനസ് ഗാർലിക് അമ്മൂസ് ഇപ്പൊ റെഡി ആക്കി വെച്ചിട്ടുണ്ട്, കഴിക്കാൻ പോകുന്നു. ബൈ ബൈ, എന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.